വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ് ഈസ് മീ നന്ദുനാഥ് അപ്പോൾ എല്ലാവരും ചോദിച്ച പോലെ എല്ലാവരും എന്ന് വെച്ചാൽ കുറെ പേർക്ക് എന്നെ അറിയാത്തവരുണ്ട് പക്ഷെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കൊടുക്കാം ഓക്കെ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇത് എൻ്റെ ഒറിജിനൽ അക്കൗണ്ടാണ് ഇപ്പം എല്ലാവർക്കും ആ ക്വസ്റ്റ്യനുള്ള ആൻസർ കിട്ടില്ല ഇത് എൻ്റെ ഒറിജിനൽ അക്കൗണ്ടാണ് എല്ലാവരും സപ്പോർട്ട് വേണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഈ വീഡിയോ എന്തായിട്ടാ ഓൺ വോയിസ് വീഡിയോ ചെയ്യാത്തത് ഈ ഓൺ വോയിസ് വീഡിയോ ഇട് പ്രാങ്ക് ചെയ്യ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യ് ഇതൊക്കെ ചെയ്യണം ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോ ഇപ്പൊ ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലീന അലീനയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർക്ക് അലീന അറിയായിരിക്കും പക്ഷെ അവൾ എന്റെ ആരാണ് എന്റെ ലവറാണോ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ഒന്നും നിങ്ങൾക്ക് അറിയില്ല അതിനൊക്കെ ആൻസർ ഞാൻ തരാം ഓക്കെ അതിനു മുമ്പ് ഞാൻ പറയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ലോക്ക്ഡൌൺ ശേഷം അലീന ഇപ്പൊ അവളുടെ വീട്ടിലാണ് അലീന ചേച്ചി എവിടെയെന്നുള്ള ക്വസ്റ്റ്യൻ മെയിൻ ആയിട്ട് വരാറുണ്ട് അലീന ചേച്ചി കൂടുതലുള്ള ഇപ്പത്തെ വീഡിയോ ഇടാറില്ലല്ലോ ഇപ്പൊ കാണാറില്ലല്ലോ എന്ന് മെയിൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് അലീന ഇപ്പൊ എവിടെയെന്ന് വെച്ചാൽ ഞാൻ അവളുടെ വീട്ടിലാണ് ഇപ്പൊ അവളുടെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഇപ്പൊ അവളുടെ വീട്ടിലാണ് ഞാൻ അലീന വന്നതിന് ശേഷം ഞാനും അലീനയും ഒരുമിച്ചിരുന്ന് ഓൺ വോയിസ് ഫസ്റ്റ് വീഡിയോ ഒരുമിച്ചിരുന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല കാരണം ലോക്ക്ഡൌൺ ഇങ്ങനെ നീട്ടി 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 പോകുന്നത് ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ആ വീഡിയോ ഇടാന്ന് വിചാരിച്ചു അലീന എന്നോട് പറഞ്ഞു നീ തന്നെ ഇട് ഓൺ വോയിസ് ഫസ്റ്റ് വീഡിയോ ഇട്ട് അതിനുശേഷം നമുക്ക് ഒരുമിച്ചിരുന്ന് വീഡിയോ ഇടാം എല്ലാ കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ചാണ് പിന്നെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞങ്ങൾ മാരേജ് കഴിഞ്ഞവരാണോ ലവേഴ്സ് ആണോ എന്നൊരു മെയിൻ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിന് ആൻസർ ഞങ്ങളെ രണ്ടാളും ഒരുമിച്ചിരുന്ന് പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിന്റെ ഒരു രസം കിട്ടുന്നത് അപ്പൊ അതിന്റെ ആൻസർ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് പറയാം ഓക്കെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് അതിന്റെ ആൻസർ പറയാം ഞങ്ങളുടെ ലവ് സ്റ്റോറി കേൾക്കണമെന്ന് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറെ പേർക്ക് ഞങ്ങൾ അറിയില്ല കേട്ടോ ഓക്കെ അറിയാത്തവരുടെ അടുത്തല്ല അറിയാത്തവർ ഇനി ഞങ്ങളുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോ അടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ കപ്പിൾസ് ആണോ മാരേജ് കഴിഞ്ഞോ എന്നോ ഉള്ള ഫുൾ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഞങ്ങളെ ലവ് സ്റ്റോറി ഞങ്ങളുടെ ഈ ഞങ്ങൾ അഞ്ചു വർഷമായി ലവ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ നടന്ന ഫുൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് ഒരു വീഡിയോ ചെയ്തതാണ് അതുപോലെ തന്നെ പ്രാങ്ക് വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യാം പക്ഷെ എനിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും ഇരുന്ന് റൊമാൻറ്റിക് വീഡിയോ ചെയ്യുന്നു അതൊക്കെ തന്നെ ശീലമുള്ളൂ ഇങ്ങനെ ക്യാമറ വെച്ച് സംസാരിക്കാനുള്ള കഴിവൊന്നും ഇല്ല അതാണ് മെയിനായിട്ട് വീഡിയോ ചെയ്യുന്നത് പിന്നെ എല്ലാവരും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ അങ്ങനത്തെ വീഡിയോ ചെയ്യ് അങ്ങനത്തെ വീഡിയോ ആണ് എല്ലാവരും ചെയ്യുന്നത് നീ എന്തെങ്കിലും ടിക്ടോക്ക് വീഡിയോ റീൽസ് വീഡിയോ മാത്രം ഇടുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നമുക്ക് ചെയ്യാൻ അറിയൊന്നുമില്ല കുറേ കുറ്റങ്ങളും തെറ്റുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക പിന്നെ മെയിനായിട്ട് ക്യാമറ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല അതാണ് മെയിനായിട്ട് വീഡിയോ ചെയ്യാതിരുന്നത് എനിക്കുള്ള സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്തായാലും ഒരു മാസത്തിനുള്ള ഫുൾ കംപ്ലീറ്റ് റെഡിയാക്കി ഞങ്ങളെല്ലാം അടിപൊളി ഫുൾ കംപ്ലീറ്റ് നിങ്ങളെല്ലാ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഞങ്ങളെ പറ്റി എന്തൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ് ഇടും അപ്പൊ ഞങ്ങൾ എല്ലാ കമന്റ്സിനെ ആൻസർ ആയിട്ട് ഞങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ തരുന്നതാണ് അലീനയും കൂടെ ഇരുന്ന് ഒപ്പം ഇരുന്ന് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോ എന്റെ അടുത്ത വീഡിയോയിൽ കാണാം എന്റെ വീഡിയോ എല്ലാവർക്കും സംസാരിക്കുന്ന അറിയാമല്ലോ കുറെ തെറ്റൊക്കെ ഉണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ഓക്കെ എന്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ.